സിപിഎം ഉന്നത നേതാവ് 2 കോടിയിലേറെ രൂപ കൈതോലപ്പായയിൽ കെട്ടി കാറിൽ കടത്തിയെന്നും മറ്റൊരു വ്യവസായിയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുമുള്ള മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ എംപി ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തു. ഇരുമ്പു കസേരയുടെ ചിത്രമിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും റോജി എം ജോൺ എംഎൽഎയും രംഗത്തെത്തി. കൈതോലപ്പായയിൽ 2.35 കോടി വാങ്ങിയിട്ടും കസേരയുടെ തുരുമ്പ് മാറിയില്ലല്ലോ രായാവേ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിഹാസം. തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയർ വരെ പിടിപാടുള്ള കൈതോലപ്പായയിൽ 2.35 കോടി മേടിച്ച ഉന്നതനായ സഖാവിന്റെ പേര് പറയുന്നവർക്ക് ഈ കസേര സമ്മാനമായി നൽകുന്നതാണ്. റോജി എം ജോൺ കുറിച്ചു. ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെല്ലുവിളിച്ചിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കുന്നതിലെ ഔന്നത്യം ഇപ്പോഴുണ്ടോ എന്നും അന്വേഷണത്തിൽ ഇരട്ട നീതി പാടില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം തന്നെ CPM ഉന്നത നേതാവിനെ ലക്ഷ്യമിട്ട് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ സാമ്പത്തികാരോപണം ഞെട്ടിക്കുന്നതാണ്. ഉന്നതൻ ഭീമമായ തുക കൈക്കൂലി വാങ്ങി പായയിൽ പൊതിഞ്ഞുകൊണ്ടുപോയെന്നാണ് ആരോപണം. തൽക്കാലം ആരോപണത്തിൽ CPM പ്രതികരിക്കില്ല. ഈ ആരോപണത്തിൽ ശക്തിധരന് തെളിവ് നൽകാൻ കഴിയില്ലെന്നാണ് CPM വിലയിരുത്തൽ. അതിനിടെ ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ കേസെടുക്കണമെന്നും ശക്തിധരന്റെ മൊഴി എടുക്കണമെന്നും ബെന്നി ബെഹനാൻ MP ആവശ്യപ്പെട്ടു. പോലീസിനെ സമീപിക്കുമെന്ന് ബെന്നി അറിയിച്ചു. ശക്തിധരന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കുകയും വേണമെന്നാണ് ആവശ്യം. എന്നാൽ പോലീസും തൽക്കാലം കേസെടുക്കില്ല. CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ പതിവായി വിമർശനം ഉന്നയിക്കുന്ന ശക്തിധരൻ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് സാമ്പത്തിക ആരോപണവും ഉന്നയിച്ചത്. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ശക്തിധരൻ. തിരുവനന്തപുരം തൊട്ട് ടൈം സ്ക്വയർ വരെ പേരുകേട്ടയാളും ഇപ്പോൾ ശതകോടീശ്വരനുമായ നേതാവിന്റെ കാര്യമാണ് താൻ പറയുന്നതെന്ന മുഖവുരയോടെയാണ് ശക്തിധരൻ ആക്ഷേപം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആരെയാണ് പറയുന്നതെന്ന് വ്യക്തമാണ്. കേരളത്തിലെ 2 കോടീശ്വരന്മാരെയും പരാമർശിക്കുന്നു. കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ 2 ദിവസം തങ്ങിയപ്പോൾ ചില വൻ തോക്കുകൾ നേതാവിനെ സന്ദർശിക്കുകയും പണം സമ്മാനിക്കുകയും ചെയ്തു. കിട്ടിയ പണം എണ്ണാൻ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. 2.35 കോടി വരെ എണ്ണി തിട്ടപ്പെടുത്തി. പണം കൊണ്ടുപോകാനായി 2 കൈതോലപ്പായ ഞാനും സഹപ്രവർത്തകനും ഓടിപ്പോയി വാങ്ങിക്കൊണ്ടുവന്നു. ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. നിലവിലെ ഒരു മന്ത്രിയുടെ കാറാണ് അത്. ഈ പണം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെയാണെന്നും ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഒരിക്കൽ കോവളത്ത് വെച്ച് ഈ നേതാവിന് 1 കോടീശ്വരൻ 2 കവറിലായി പണം കൈമാറിയെന്നും ആരോപണമുണ്ട്. ഇതിൽ 1 കവർ പാർട്ടി സെന്ററിൽ ഏൽപ്പിച്ചു. ഈ പെട്ടി തുറന്ന് ഓഫീസ് സ്റ്റാഫ് മറ്റൊരു സ്റ്റാഫിന്റെ സാന്നിധ്യത്തിൽ പണം എണ്ണിയപ്പോൾ 10 ലക്ഷം രൂപയുണ്ടായിരുന്നു. നേതാവ് കൊണ്ടുപോയ കവറിലും ഇത്ര തന്നെ തുകയുണ്ടായിരിക്കാമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. തനിക്കെതിരായി ഇനിയും സൈബർ ആക്രമണം തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് ശക്തിധരന്റെ മുന്നറിയിപ്പ്.